നമസ്കാരം, ഞാൻ ടി എ മുജീബ് റഹ്മാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ലക്ഷദ്വീപിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് അവിടെ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന തുക്ലക് പരിഷ്കാരങ്ങൾക്കെതിരെ ലക്ഷദ്വീപിലെ ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പലപ്പോഴും പലർക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് എന്നും ആ അഡ്മിനിസ്ട്രേറ്ററുടെ കച്ചവട താല്പര്യമാണ് എന്നുമൊക്കെ പലരും സംസാരിക്കാറുണ്ട്. എന്നാൽ അഡ്മിനിസ്ട്രേറ്ററുടെ കച്ചവട താല്പര്യമോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമോ അല്ല, മറിച്ച് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് കൊണ്ട് ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു നടത്തിപ്പുകാരൻ മാത്രമാണ് ആ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള വിഷയം ലക്ഷദ്വീപിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മക്കളെ ഈ രാജ്യത്ത് നിന്ന് ചവിട്ടിപ്പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘപരിവാർ ഗവൺമെൻറ്റിൻ്റെ ആ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജാതി മറന്നുകൊണ്ട്, മതം മറന്നുകൊണ്ട്, രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സമരരംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ ആ എൻ ആർ സിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ആ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ തീരുമാനങ്ങളും നടപടികളുടെയും ഭാഗമായിട്ടാണ് ഈ പറയപ്പെടുന്ന ലക്ഷദ്വീപിലെ പാവപ്പെട്ട ജനങ്ങളെ ഇതേ രീതിയിൽ ദ്രോഹിക്കുന്ന രീതിയിൽ തുക്ലക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ സർവ്വവിധ മനുഷ്യാവകാശവും ലംഘിച്ചുകൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ആ പറയപ്പെടുന്ന പാവപ്പെട്ട ജനതയുടെ മേലിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ലക്ഷദ്വീപിലെ മാത്രം പ്രശ്നമല്ല, ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്, ഇത് രാജ്യത്തെ മുഴുവൻ ജനതയുടെയും പ്രശ്നമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ നാം തുടങ്ങിവെച്ച എൻ ആർ സിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പ്രക്ഷോഭങ്ങൾ ഈ കോവിഡിൻ്റെ സാഹചര്യത്തിലും നാം വീണ്ടും തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് ലക്ഷദ്വീപിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആയതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് അവരനുഭവിക്കുന്ന ആ മനുഷ്യാവകാശ ലംഘനത്തിനും ആ നീതി നിഷേധത്തിനും ആ ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ ഈ പറയപ്പെടുന്ന വംശഹത്യക്കെതിരെ നമുക്ക് കൃത്യമായ രീതിയിൽ പ്രതികരിക്കേണ്ടതുണ്ട്, പ്രതിഷേധിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ അത് രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ സംഘടനാപരമായിട്ടുള്ള സങ്കുചിതത്തിൻ്റെയോ പേരിലാകരുത്, മറിച്ച് കൊടികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ദേശീയ പതാക എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജാതി മറന്നുകൊണ്ട്, മതം മറന്നുകൊണ്ട്, രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തെ ജനതയ്ക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനും സംഘപരിവാറിനും ആർ എസ് എസിനുമെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നാം നടന്നെടുക്കേണ്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ജനങ്ങളും ഈ പറയപ്പെടുന്ന രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജാതിയും മതവും രാഷ്ട്രീയവും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി പ്രതികരിക്കുവാനും അവിടെ കഷ്ടപ്പെടുന്ന, പ്രയാസമനുഭവിക്കുന്ന ആ ലക്ഷദ്വീപിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.